നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടെ നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. റിസർവ് ബാങ്കിലെ അസിസ്റ്റന്റ് നിയമനത്തിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാൻ കഴിയും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 950 ഒഴിവുകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി നിയമനം നടത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം ഇതിന് അപേക്ഷിക്കാനായിട്ടുള്ളത്. https://opportunities.rbi.org എന്ന സൈറ്റിൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. ഫെബ്രുവരി 17, അതായത് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ ഓളിനും കൂടി എനേബിൾ ചെയ്തേക്കുക. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മനസ്സിൽ കടക്കാം. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത്. നേരിട്ടുള്ള നിയമനമാണ്. പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ജോബ് ലൊക്കേഷൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം ലഭിക്കാം. സാലറി ഇപ്പം നിലവിലുള്ള സ്കെയിലില് ഇപ്പോൾ ലഭിക്കുന്ന സാലറി ഏകദേശം 36,091 രൂപ എമൗണ്ട് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായിട്ട് വേണം സമർപ്പിക്കാനായിട്ട്. ഇന്ന് മുതൽ, അതായത് 2022 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 8 വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഒഫീഷ്യലായിട്ട് വെബ്സൈറ്റ് https://opportunities.rbi.org.in എന്നുള്ളതാണ്. സാലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ 13,150 മുതൽ 34,990 എന്ന സ്കെയിലിലേക്കാണ് ഈ നിയമനം നടത്തും അപേക്ഷ. ഇപ്പോഴത്തെ അനുസരിച്ച് ഇപ്പോഴത്തെ HRA ബാക്കി എല്ലാ അലവൻസുകളും ഉൾപ്പെടെ പ്രതിമാസം നിങ്ങൾക്ക് 36,091 രൂപ ആയിരിക്കും സ്റ്റാർട്ടിങ് അലവൻസ് ആയിട്ട് ലഭിക്കുക. ഇപ്പം ബാങ്കിന്റെ അക്കോമഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ HRA ലഭിക്കുന്നത് അല്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. പ്രായപരിധി പറയുകയാണെങ്കിൽ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ SC/ST ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും OBC നോൺ ക്രീമിലായിട്ടുള്ളവർക്ക് 3 വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസുകാർക്കും അതുപോലെ ഗവൺമെന്റ് നൽകുന്ന ഇളവ് ഇവിടെയും ബാധകമായിരിക്കും. ഇപ്പൊ യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും 50% മാർക്കോടെ ബിരുദം നേടിയവർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. SC/ST ക്കാരും ഡിസബിലിറ്റി ഉള്ളവർക്കും പാസ് മാർക്ക് മതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം പിന്നെ നിങ്ങൾ ഏത് പർട്ടിക്കുലർ റിക്രൂട്ടിംഗ് ഓഫീസിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അവിടുത്തെ റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയിരിക്കണം. അതിൻ്റെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പം റിക്രൂട്ട്മെന്റ് ഓഫീസിൽ എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ആ ലാംഗ്വേജിലൂടെ അറിഞ്ഞിരിക്കണം. അപേക്ഷ ഫീസ് പറയുകയാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഒക്കെ 450 രൂപയാണ് അപേക്ഷ ഫീസ്. എന്നാൽ SC/ST അതുപോലെ എക്സ് സർവീസ്മെന്, ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ 50 രൂപ മതിയാകും അപേക്ഷ ഫീസ് നേരെ ഓർത്തിരിക്കുക. സെലക്ഷൻ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും, അതിനുശേഷം മെയിൻ എക്സാമിനേഷനും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടാകും. അപ്പം ഓരോന്നിലും ഈ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഓൺലൈൻ എക്സാമിനേഷൻ ഇതെല്ലാം നിങ്ങൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തെറ്റായ ഉത്തരത്തിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. പ്രിലിമിനറിക്ക് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിൽ 1/4 എന്നിട്ട് 4 ഉത്തരങ്ങൾ തരുവാണെങ്കിൽ ഒരു ഉത്തരം ശരിയാണ് 1 മാർക്കും, അതിൻ്റെ തെറ്റാണെങ്കിൽ 4/1 മാർക്ക് ഡിഡക്ട് ചെയ്യുന്നതായിരിക്കും, കുറവായിരിക്കും. അപ്പം നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്ന പ്രത്യേകം മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ പ്രിലിമിനറി എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ 30 ചോദ്യങ്ങൾ 30 മാർക്ക് 20 മിനിറ്റ് ആയിരിക്കും സമയം. ന്യൂമറിക്കബിലിറ്റിയുടെ 35 ചോദ്യങ്ങൾ 35 മാർക്ക് 20 മിനിറ്റ് സമയം ലഭിക്കും. റീസണിംഗ് എബിലിറ്റി 35 ചോദ്യങ്ങൾ 35 മാർക്കുമാണ്, 20 മിനിറ്റ്. അങ്ങനെ ആകെ 100 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതണം. മാക്സിമം 100 മാർക്ക് ആയിരിക്കും. 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ സമയമായിരിക്കും പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾക്ക് ലഭിക്കുക. അടുത്ത മെയിൻ എക്സാമിനേഷനാണ്. മെയിൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 മിനിറ്റ്, 2 മണിക്കൂർ 15 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റീസണിങ്ങിന്റെ 40 ചോദ്യങ്ങൾ 40 മിനിറ്റ് 30 മിനിറ്റ് സമയം ലഭിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ 40 ചോദ്യങ്ങൾ 40 മിനിറ്റ് 30 മിനിറ്റ് സമയം ലഭിക്കും. ന്യൂമറിക്കബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 40 ചോദ്യങ്ങൾ 40 മാർക്കും ആയിരിക്കും, അതിനകത്ത് 30 മിനിറ്റ് സമയം ലഭിക്കും. ജനറൽ അവയർനെസിന്റെ 40 ചോദ്യങ്ങൾ 40 മാർക്കുമാണ്, 25 മിനിറ്റ് സമയം ലഭിക്കും. കമ്പ്യൂട്ടർ നോളജിന്റെ 40 ചോദ്യങ്ങൾ ഉണ്ടാകും, 40 മാർക്ക് ആയിരിക്കും, അതിന് 20 മിനിറ്റ് സമയം ലഭിക്കും. അങ്ങനെ ആകെ 200 ചോദ്യങ്ങളായിരിക്കും, 200 മാർക്കുമായിരിക്കും, 135 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സമയം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനിയിപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞു ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ https://opportunities.rbi.org.in എന്നുള്ള അഡ്രസ് വേണം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിന് RBI അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് 22 എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിന് ആ ഓൺലൈൻ ലിങ്കിൽ നിങ്ങളുടെ ഫോമിലെ വേണ്ട ഡീറ്റെയിൽസ്, ശരിയായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ ഫീസ് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ഫുൾ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിയുക. എന്നിട്ട് ഇതെല്ലാം അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശേഷം ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ, അപേക്ഷ സ്വീകരിച്ച് തുടങ്ങുന്ന തീയതി ഇന്ന് മുതൽ, അതായത് 2022 February 17 മുതൽ March 8 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് മാർക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.